കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വെറുതെ പോകുന്നതല്ല. നമ്മൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു കൊറോണയൊക്കെ ആയ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തരത്തിലാണ് സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരുപാട് വീഡിയോയില് നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നമ്മളെ വീഡിയോയുടെ മുക്കാൽ ഭാഗം നോക്കിയാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ നമ്മൾ ഇന്ന് എങ്ങനെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു യാത്ര പോവാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വെറുതെ പോകുന്നതല്ല, നമ്മൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു കൊറോണയൊക്കെ ആയ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തരത്തിലാണ് സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും, അതുപോലെ നമുക്കറിയാം യൂണിവേഴ്സിറ്റി എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഒരു 99% കാര്യങ്ങൾക്കും വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് തന്നെ യൂണിവേഴ്സിറ്റിയിൽ വരാത്ത രീതിയിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാമെന്ന് യൂണിവേഴ്സിറ്റി ഓൺലൈനായിട്ട് സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. എന്നിരുന്നാലും വളരെ കുറഞ്ഞ ഒരു 1% വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോവാതെ ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ കമന്റിലൂടെ ഒക്കെ ചോദിക്കാറുണ്ടായിരുന്നു. കാരണം നമ്മളെ ചിലപ്പോൾ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം, അത് വെരിഫൈ ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അത്തരം സാഹചര്യത്തിൽ കുട്ടികൾക്കൊക്കെ ഈ പോസ്റ്റൽ വഴിയും മറ്റു സംവിധാനങ്ങൾ വഴിയൊക്കെ അയക്കാനൊക്കെ പേടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും, സർട്ടിഫിക്കറ്റുകളൊക്കെ എന്തെങ്കിലും സംഭവിക്കുക എന്നൊക്കെ അല്ലേ. അപ്പൊ അത്തരത്തില് അത്യാവശ്യ കാര്യങ്ങൾക്ക്, വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് പോവാവുന്നതാണ്. അപ്പൊ ആ പോകുന്ന വിദ്യാർത്ഥികൾ എത്രത്തിലാണ് പോകേണ്ടത്, എവിടെയൊക്കെയാണ് ചെല്ലേണ്ടത്, ഈ കോവിഡ് സമയത്ത് ചലാൻ കൗണ്ടർ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് അവർ യൂണിവേഴ്സിറ്റിയെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പൊ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് നമുക്കറിയാം നല്ല മനോഹരമായൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നിരവധി വിദ്യാർത്ഥികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇന്ന് ഈ കൊറോണ സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ സ്ഥിതി എങ്ങനെയാണെന്നുള്ളത് കൂടി നമുക്കൊന്ന് കാണാൻ പറ്റും. അപ്പോൾ അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കൊക്കെ ഇപ്പോഴത്തെ ഒരു യൂണിവേഴ്സിറ്റിയുടെ കാഴ്ച എന്ന് പറയുന്നത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം വിദ്യാർത്ഥികൾക്കൊക്കെ നിറയെ ആളുകളും നിറഞ്ഞ പാർക്കുകളും ട്രാപ്പുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റി നിലവിലെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളൊന്നും ഇല്ലാതെ ഇങ്ങനെ വിദ്യാർത്ഥികളെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്നാണ് ഈ കൊറോണയൊക്കെ പോവുക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ഈ കൊറോണയൊക്കെ മാറിയ ശേഷം യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും പുതിയതായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്കൊക്കെ യൂണിവേഴ്സിറ്റിയെ പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷനുകളും നമ്മൾ വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഓരോ യൂണിവേഴ്സിറ്റിക്കകത്ത് നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് എന്റർടൈൻമെന്റിന് പറ്റിയ തരത്തിലുള്ള ഒരുപാട് പാർക്കുകൾ, അതുപോലെ ഗാർഡൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളെ കുറിച്ചും വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുന്നതിന്റെ യൂണിവേഴ്സിറ്റികളെ കുറിച്ചൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോകൾ തുടർന്നുണ്ടാവും. അപ്പൊ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ഇനി യൂണിവേഴ്സിറ്റിയിലെത്തിയിട്ട് നമുക്ക് കാണാം. നമ്മൾ അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റിൽ എത്താനായിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ഭാഗത്തു നിന്നാണ്. നേരെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളൊക്കെ വരുന്നത് കോഴിക്കോട് ഭാഗത്തുനിന്ന് എറണാകുളത്തേക്ക് പോകുന്ന റൂട്ടാണ്. ഓപ്പോസിറ്റ് വരുന്ന KSRTC ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട എൻട്രൻസ്, പരീക്ഷാഭവൻ, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവയൊക്കെ ഈ ഗേറ്റിനകത്തുകൂടെ കടന്നു പോയിട്ടാണ് ഉള്ളത്. പക്ഷേ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന വിദ്യാർത്ഥികൾ ഇവിടേക്ക് വരുന്നതിൻ്റെ മുമ്പ് നമ്മുടെ കാര്യങ്ങൾ എൻക്വയറി ചെയ്യാനും അതുപോലെ തന്നെ ഫീസ് അടയ്ക്കാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ആദ്യം പരീക്ഷാഭവന അകത്തോട്ട് കയറി പോകുന്നതിൻ്റെ മുമ്പ്, അല്ലെങ്കിൽ ഈ മെയിൻ എൻട്രൻസ് വഴി നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അകത്തേക്ക് കയറി പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂർ സൈഡിൽ നിന്ന് വരുമ്പോൾ വലത് സൈഡ് തന്നെ മെയിൻ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഉള്ള ഈ ടാഗോർ നികേതൻ എന്ന് പറയുന്ന ഈ മനോഹരമായ ബിൽഡിങ്ങിനകത്തേക്കാണ് ആദ്യമായിട്ട് വിദ്യാർത്ഥികൾ കയറേണ്ടത്. ഇവിടെ ചെന്നാൽ വിദ്യാർത്ഥികൾക്ക് ഫീസ് അടയ്ക്കാനും അതുപോലെ തന്നെ എൻക്വയറി കൗണ്ടർ
അതുപോലെ തന്നെ ഇക്വലൻസി സെഷൻ, മൈഗ്രേഷൻ സെഷൻ എന്നിവയൊക്കെ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ ആദ്യം ഇവിടെ വന്ന് ഏത് സെക്ഷനിലേക്കാണ് നമ്മൾ പോവേണ്ടത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഇവിടെ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് പരീക്ഷാഭവനിലോട്ടോ അല്ലെങ്കിൽ മറ്റു ക്യാമ്പസിനകത്തെ യൂണിവേഴ്സിറ്റി മെയിൻ ഗേറ്റിനകത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നമ്മൾ പോവേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു പാസ്, ആ സെക്ഷൻ എഴുതിയ നമ്മൾ കറക്റ്റ് മെൻഷൻ ചെയ്ത ഒരു പാസ് നമുക്ക് ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്യും. ആ പാസും കൊണ്ടാണ് നമ്മൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പരീക്ഷാഭവനിലേക്ക് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന പാസുമായിട്ടാണ് പോവേണ്ടത്. ടാഗോർ നികേതനിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ബിൽഡിംഗ്. അപ്പോൾ ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് വിദ്യാർത്ഥികളൊക്കെ വാഹനം പാർക്ക് ചെയ്യേണ്ടത്. നിറയെ വിദ്യാർത്ഥികൾ ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ് ഈ ടാഗോർ നികേതൻ. നിലവിലിവിടെ കോവിഡ് മഹാമാരി കാരണം വിദ്യാർത്ഥികൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയതുകൊണ്ടാണ് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യക്കാർക്കൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴും വരാം. യൂണിവേഴ്സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അവർ ടാഗോർ നികേതനിലൊക്കെ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ പതിച്ചു വച്ചിട്ടുണ്ട്. അതിൽ നോക്കി അവർക്ക് ആവശ്യമുള്ള സെഷനുകളിലേക്ക് അവർ ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ യൂണിവേഴ്സിറ്റിയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പരാതികളോ മറ്റോ അപേക്ഷകളൊക്കെ ഉണ്ടെങ്കിൽ പൂരിപ്പിച്ച് നൽകാൻ ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബോക്സും നൽകിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് അപേക്ഷകളൊക്കെ നിക്ഷേപിക്കാം. ടാഗോർ നികേതനിൽ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ എത്തുന്നത് എൻക്വയറിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നേരിട്ടുള്ള ചലാൻ അടക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ നിലവിൽ ചലാൻ കംപ്ലീറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഫീസുകൾ കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈൻ ആക്കിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. അപ്പോൾ മറ്റെന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ടാഗോർ നികേതൻ്റെ ജനവാതിലിനരികിൽ ഒരു താൽക്കാലികമായി സെറ്റപ്പ് എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ടാണ് വിദ്യാർത്ഥികൾ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത്. ടാഗോർ നികേതനിലേക്ക് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നേരത്തെ പറഞ്ഞ ഈ ബിൽഡിംഗ് ആണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ബിൽഡിംഗ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, വിദൂര വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങൾക്കും വിദ്യാർത്ഥികൾ വരേണ്ടത് ഈ വിദൂര വിദ്യാഭ്യാസത്തിൻ്റെ ഓഫീസിലാണ്. ഈ കോവിഡ് സമയമല്ലാത്ത സമയങ്ങളിലും വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോൾ ആദ്യം വരേണ്ടത് ഇവിടെ തന്നെയാണ്. ടാഗോർ നികേതനിൽ വന്ന് അവിടുത്തെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് മറ്റ് പരീക്ഷാഭവനിലും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ടെങ്കിൽ പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടം കടന്ന് യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് കയറാം. വി ആർ എൻ്ററിങ് എ സെൻറ്റർ ഓഫ് ലേണിംഗ്, ലെറ്റ് അസ് കീപ് അവർ ഈഗോ ഔട്ട്സൈഡ് ദ ഗേറ്റ് എന്ന് മനോഹരമായ ഒരു വാക്യം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. നമുക്ക് ഈ വലതുവശത്ത് കാണുന്ന ആ സെക്യൂരിറ്റിമാരൊക്കെ നിൽക്കുന്ന ബൈക്ക് കയറി വരുന്ന അവിടേക്കാണ് നമ്മൾ പോവേണ്ടത്. അവിടെയാണ് പരീക്ഷാഭവൻ ഉള്ളത്. പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കോളേജുമായി നമ്മുടെ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ബിൽഡിംഗ് ആണത്. അവിടേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമുക്കിവിടെ നമ്മുടെ കാറ് പാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനായിട്ട് കാറ് പാർക്ക് ചെയ്യാൻ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമുക്കവിടെ പോയിട്ട് കാർ പാർക്ക് ചെയ്തിട്ട് നടന്നിട്ട് വേണം പരീക്ഷാ മാലോട്ട് വരാൻ. ഇവിടെ നമുക്ക് കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിശാലമായൊരു ഗ്രൗണ്ട് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കൂടെ വന്നവർക്കൊക്കെ ഇരിക്കാനും വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും അത്തരം ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സീറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ കൊറോണ ആയതുകൊണ്ട് കൂടുതൽ ആളുകളൊന്നും യൂണിവേഴ്സിറ്റിയിലോട്ട് വരാത്തതുകൊണ്ട് ഇങ്ങനെ ഈ സീറ്റുകളൊക്കെ ഇവിടെ കാലിയായി കിടക്കുകയാണ്. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ക്യാൻറ്റീൻ. നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ളൊരു ക്യാൻറ്റീനാണ്. നമുക്ക് ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്ന എപ്പോഴും ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് ഈ ക്യാൻറ്റീൻ്റെ പരിസരം എന്ന് പറയുന്നത്. പക്ഷേ നിലവിൽ ക്യാൻറ്റീനൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. നമുക്കിനി പരീക്ഷാഭവനിലോട്ട് പോവാം. അപ്പോൾ പരീക്ഷാഭവനാണ് ഈ കാണുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പരീക്ഷാഭവൻ്റെ പ്രധാനപ്പെട്ട ബിൽഡിംഗ് ആണ് നേരെ കാണുന്ന ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിലവിൽ കോവിഡ് ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാഭവൻ അകത്തോട്ട് എൻട്രി ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വിദ്യാർത്ഥികൾ സെക്യൂരിറ്റിമാരുമായി
നമ്മൾ എന്താവശ്യത്തിനാണോ വന്നത് അവരോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ നിന്ന് ഓരോ സെഷനിൽ നിന്നും കുറച്ച് സമയം കഴിയുമ്പോൾ ആളുകൾ വന്നിട്ട് നമ്മളെ ആവശ്യങ്ങളും നമ്മളെ റിക്വസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അവർ പോവുകയും അപ്പം അതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സ് നമ്മൾ അറിയിക്കുകയുമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ചെയ്യുന്നത്. ഇതിന് മുമ്പാണെങ്കിൽ നമുക്ക് ടാഗോർ നികേതനിൽ നേരത്തെ പോയ ടാഗോർ നികേതനിൽ നിന്ന് നമ്മൾ എടുത്തു വന്ന പാസ് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ സെക്യൂരിറ്റിമാരെ കാണിച്ചാൽ കൺസേൺ സെക്ഷനിലോട്ട് നമുക്ക് അകത്തേക്ക് കയറി പോകാമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു അവസരം നമുക്കില്ല. നമ്മൾ പുറത്ത് നിന്ന് സെക്യൂരിറ്റിമാരുമായി കാര്യങ്ങൾ അവരോട് പറഞ്ഞ് അതിൻ്റെ അകത്ത് നിന്ന് പരീക്ഷാഭവനകത്ത് നിന്ന് ആളുകൾ അവിടുത്തെ സ്റ്റാഫ് ഇറങ്ങി വന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ കേൾക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരികയുമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യുന്നത്. പരീക്ഷാഭവനിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വലതുവശത്ത് കാണുന്ന ഈ ബിൽഡിങ്ങാണ് ബിടെക്കിൻ്റെയും PGയുടെയും ബിൽഡിങ്ങുകൾ. വലതുവശത്ത് തന്നെ കാണുന്ന ഈ ബിൽഡിങ്ങാണ് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ്റെ ഓഫീസായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള സൗകര്യം ഇതിനകത്ത് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ല കോഫി ഷോപ്പുകളുണ്ട്. ഇവിടെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഈ ക്യാമ്പസിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു തവണയെങ്കിലും ഇവിടെ നിന്ന് ചായയും പലഹാരമൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് ഇപ്പോൾ അതിൻ്റെ രുചി ഇങ്ങനെ നാവിൽ വരുന്നുണ്ടാവും. ഈ കോഫി ഷോപ്പുകളിൽ നിന്ന് കോഫിയൊക്കെ മേടിച്ചിട്ട് ഈ മരത്തിന് ചുറ്റും ഇരുന്നിട്ട് കൂട്ടം കൂടിയിരുന്നിട്ട് സാധാരണ വൈകുന്നേരങ്ങളിലൊക്കെ കഥ പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് കോഫി കുടിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികളുടെയും ഒരു ഇഷ്ട വിനോദമാണ്. ഈ ക്യാമ്പസിനകത്തുള്ള വിദ്യാർത്ഥികളുടെയൊക്കെ ഒരു ഇഷ്ടപ്പെട്ട കാര്യമാണത്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ, പാർക്കുകൾ, ഗാർഡനുകൾ, അതുപോലെ സ്റ്റുഡൻറ്റ് ട്രാപ്പ്, ക്യാൻറ്റീൻ, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അതൊന്നും ഈ ഒരൊറ്റ വീഡിയോക്കകത്ത് ഉൾക്കൊള്ളാവുന്നതല്ല. അതുകൊണ്ട് തന്നെ നിലവിൽ വിദ്യാർത്ഥികൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഈ ടാഗോർ നികേതൻ പരീക്ഷാഭവൻ എന്ന് പറയുന്നത്. 95% വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത് ഈ പരീക്ഷാഭവന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ പരീക്ഷാഭവനെ ഉൾക്കൊള്ളിച്ച് ഇന്നത്തെ ഈ വീഡിയോ, ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോകളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശേഷങ്ങളുമായിട്ടൊക്കെ വരാം. അതുപോലെ തന്നെ മറ്റു വ്യത്യസ്തമായ പല യൂണിവേഴ്സിറ്റികൾ, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പല കോഴ്സുകൾ എന്നിവയെക്കുറിച്ചൊക്കെ വീഡിയോകളുമായിട്ട് വരാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടിക്കോളും. കൂട്ടുകാർക്കൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.